കട്ട കമ്മ്യൂണിസ്റ്റ് ആണ്. രാഷ്ട്രീയം നല്ലതുമാണ് എന്നാ ചീത്തയാണ്. അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം, അതിനേക്കാളും നല്ലത് ഇപ്പോൾ എലക്ഷൻ മറ്റേ പാർട്ടിയൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു പിന്നീട് ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ വളർന്ന് വരുന്ന നല്ല നല്ല നേതാക്കന്മാരായിരിക്കും പിന്നീട് രാഷ്ട്രീയം നേക്കാതെ. എനിക്ക് തോന്നുന്നത് നല്ലതാണ്. അതെ അതെ, ലൈക്ക് മെറിച്ചുണ്ട് ഡീമെറിച്ചുണ്ട്, അതെല്ലാം ഒരു കാര്യത്തിനും ഉണ്ടാവുമല്ലോ. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത്. എലക്ഷൻസ് എല്ലാം നടക്കുന്നില്ലേ, പക്ഷേ എലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ശത്രുതയും വൈരാഗ്യമാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഹായ്, ഹലോ, മഞ്ചടിക്കരു എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പബ്ലിക്കിനോട് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ ക്യാമ്പസുകളിൽ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമുണ്ടോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ടത്. നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് വരാം. ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം നല്ലതുമാണ് എന്ന് ചീത്തയാണ്. രണ്ടിനും ഒന്നില്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജും ഉണ്ട്, ഒരു അഡ്വാൻറ്റേജും ഉണ്ടാകുമല്ലോ. ഇപ്പോൾ കോളേജിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ തന്നെ KSUSFI തമ്മിൽ അല്ലെങ്കിൽ വേറെ പാർട്ടികൾ തമ്മിലുള്ള അടി തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെക്കുറിച്ച് അത് അത്ര നല്ല കാര്യമില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലും പറയാൻ നിൽക്കാനായിരുന്നു. ഏതെങ്കിലും പാർട്ടികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇല്ല ഇല്ല, അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. താല്പര്യമുണ്ടോ ഇനി അവനായിട്ട്? താല്പര്യം ഉണ്ട്. അങ്ങനെയെങ്കിൽ SFI അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SFI എന്ന് പറയണൊരു എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള പാർട്ടി അതാണ്. അതുകൊണ്ട് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു പിന്നീട് ഉപകാരപ്പെടുന്നത്. ഇപ്പോൾ ക്യാമ്പസിലൊക്കെ വളർന്ന് വരുന്ന നല്ല നല്ല നേതാക്കന്മാരായിരിക്കും പിന്നീട് രാഷ്ട്രീയം നേക്കാതെ. എനിക്ക് തോന്നുന്നത് നല്ലതാണ്. ഇല്ല ഇല്ല, ഞാൻ ക്യാമ്പസിൽ പോയിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല. ഓക്കെയാണ്. ലൈക്ക് പുതിയ പുതിയ പ്രതികരിക്കാനൊക്കെ ഉള്ള ഒരു ശേഷി ഉണ്ടാവും. ഇപ്പോൾ ഈ ക്യാമ്പസുകളിൽ കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ എടുത്താൽ മതി. അതെ അതെ, ലൈക് മെറിച്ചുണ്ട് ഡീമെറിച്ചുണ്ട്, അതെല്ലാം ഒരു കാര്യത്തിനും ഉണ്ടാവുമല്ലോ. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലത്. അഭിപ്രായം നല്ലതാണ്, പൊളിറ്റിക്സ് നല്ലതാണ് കോളേജിൽ. പിന്നെ ഇനി സൊസൈറ്റിയിലോട്ട് ഈ സ്റ്റുഡൻസ് വരുമ്പം അവർക്ക് ഈ ധൈര്യം ചോദിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ അവർ അപ്പോഴേ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. ഓരോ പാർട്ടീസ് വന്നിട്ട് ബേസിലി ഇപ്പോൾ എലക്ഷൻസ് എല്ലാം നടക്കുന്നില്ലേ, പക്ഷേ എലക്ഷൻ നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളും കൂടുതൽ ശത്രുതയും വൈരാഗ്യമാണ് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഒരു കോളേജിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കും, അപ്പോൾ തന്നെയാണെങ്കിൽ KSU SFI തമ്മിലുള്ള ഒരു തർക്കം പ്രോഗ്രാമിനേക്കാളും കൂടുതൽ ഉണ്ടാവുന്ന അവിടെ പ്രശ്നങ്ങളായിരിക്കും. അത് കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും പല ആൾക്കാരും അതാവാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇപ്പോഴത്തെ ഇത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഈ പ്രോഗ്രാംസ് എല്ലാം വരുമ്പോൾ ഇവർ വെയിറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രശ്നം ഉണ്ടാവുക, ക്ലാസ് കട്ട് ചെയ്യുക, പിന്നെ ക്ലാസ് ഇല്ല, അങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം, അതിനേക്കാളും നല്ലത് ഇപ്പോൾ എലക്ഷൻ മറ്റേ പാർട്ടിയൊന്നും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. ഏതെങ്കിലും പാർട്ടികളിൽ ഉണ്ടാവാതെ കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ഷേ ആ ഒരു പഠിക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് നമ്മളെ പാർട്ടിയുടെ വഴിയെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കരിയർ നോക്കാൻ ടൈം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പം ഞാൻ കരിയറിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ആ ഒരു ടൈം അടിപൊളിയായിരുന്നു. പിന്നെ പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ വലിയ വലിയ പാർട്ടികൾക്ക് ഇപ്പോൾ പറയുന്നില്ലേ, ഇപ്പോഴത്തെ വലിയ പാർട്ടികളിലെല്ലാം അവരാൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടിയിലെ വലിയ വലിയ നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും അവർക്കും വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ ഇത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ ഞാൻ പഠിക്കുന്ന സമയത്ത് അതെ, അവർക്ക് അടുത്തറിഞ്ഞ അവരെ ഫാമിലിയിലെ മെമ്പേഴ്സിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മൾ ചത്ത് നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇങ്ങനെ ഇലക്ഷനും ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഓടി നടന്നിട്ടും നമുക്കൊന്നും ഒരു വാല്യൂ പോലും നൽകിയിട്ടുണ്ടായിരിക്കാം. അതിൽ പിന്നെ ആ പാർട്ടി നിർത്തി, അതുകൊണ്ട് ഇപ്പം ഞാൻ എൻ്റെ കരിയറിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നു. അധികമായിട്ട് വരുന്ന താല്പര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അല്ലാതെ സംഘടന എല്ലാവർക്കും ഒരേപോലെ തന്നെ സംഘടന സ്വാതന്ത്ര്യം പറയുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞു, ഞങ്ങളെ കോളേജ് ഇന്നലെയും പ്രശ്നം ഉണ്ടായിരുന്നു, ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പത്തനംതിട്ട കാതോലിക്ക. അപ്പോൾ എന്തായാലും നമ്മൾ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻസ് ഒക്കെ അറിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ. അടുത്തൊരു വീഡിയോ മൈ വീണ്ടും കണ്ടു. രശ്മി നന്ദന സൈനിങ് ഓഫ്.